ഗാർഡിയേഴ്സ് നിങ്ങളുടെ പങ്കാളിനോട് അവള് കിടപ്പറയിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഇവരോടും ചോദിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ചോദിച്ചാൽ പറയില്ലായിരിക്കുന്ന ആണെന്ന് കൊണ്ട് പറയാൻ മടിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ മോശമാവോ എന്നൊക്കെ ഉള്ള തോന്നല് നമ്മുടെ സംസ്കാരത്തിലുള്ള ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ അത് തുറന്നു പറയാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ എങ്ങനെ ട്രിക്കിലെ അവള് അവളുടെ ഫാൻറ്റസീസും അതുപോലെ അവളുടെ ഇഷ്ടങ്ങളും അവൾ കിടപ്പറയിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അറിയാനൊരു വഴിയുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 കൊല്ലം ആയിക്കോട്ടെ, എത്ര കൊല്ലമെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസിന് നല്ല വ്യക്തമായിട്ടുള്ള ആൻസർ തരാൻ വേണ്ടി അവരോട് പറയാം. അപ്പോൾ അവർ കിടപ്പറയിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അല്ലേ. സ്ത്രീകൾ എല്ലാവരും ഡിഫറെൻ്റാണ്, എല്ലാ സ്ത്രീകളും വ്യത്യസ്തരാണ്. ഒരാളെപ്പോലെ ആയിരിക്കില്ല ഒരാളെ സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ തരത്തിൽ സ്ത്രീകളുണ്ട്, അവരെങ്ങനെ മനസ്സിലാക്കുക, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വിവരിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് കുക്ക് ഓഫ് എമ്മിലുണ്ട്. മസ്റ്റായിട്ട് കേൾക്കുക. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണമെന്ന് നന്നായിട്ട് മനസ്സിലാവും, അവരെ മനസ്സ് വായിക്കാൻ പറ്റും. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഡിയോ ബുക്ക് ആട്ടോ. അപ്പോൾ ഇത് അറിയാലോ, 7 ദിവസം വരെ നിങ്ങൾക്ക് കുക്ക് ഓഫും ഫ്രീ ട്രയലാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള തരത്തിലുള്ള ഓഡിയോ ബുക്ക്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇന്ന് തന്നെ കുക്ക് ഓഫും ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് കേൾക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉമ്മ അരുന്നൊക്കെ ഇഷ്ടമായിരുന്നോ? എവിടെ ഉമ്മ അരുന്നായിരുന്നു ഇഷ്ടം? നാവ് ഉപയോഗിക്കുന്നതിനൊക്കെ ഇഷ്ടമായിരുന്നോ? എവിടെ ടച്ച് ചെയ്യുമ്പോഴായിരുന്നു കൂടുതൽ ഇഷ്ടം? എവിടെ ടച്ച് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടാത്തത്? ഓറലൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതായിരുന്നു? ഐ കോണ്ടാക്ട് ചെയ്യുന്നത് ഇഷ്ടമാണോ? ഇരുട്ടത്താണോ വെളിച്ചത്തായിരുന്നോ നിനക്ക് ലൈംഗികയിൽ ഏർപ്പെടാൻ ഇഷ്ടം? ഞാൻ ഫോർ പ്ലേ ചെയ്യുമ്പോൾ എത്ര നേരം ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നത്? എത്ര നേരം നീ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു? നിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷൻ ഏതാണ്? ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നിനക്ക് രതിമൂർച്ച കിട്ടുക? മലദ്വാരത്തിലൂടെയുള്ള ലൈംഗികബന്ധം നിനക്ക് ഇഷ്ടമാണോ? ഷവറിൻ്റെ അടിയിൽ നിന്ന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് നിനക്ക് ഇഷ്ടമാണോ? ലിംഗം വായിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഞാൻ യോനിയിൽ നാവിടുന്നത് ഇഷ്ടമാണോ? നിനക്ക് ഞാൻ റഫായിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം? 69 ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണോ? അതുപോലെ ഞാൻ എൻ്റെ ശുക്ലം എവിടെ കളയുന്നതാണ് നിനക്ക് ഇഷ്ടമുള്ളത്? ഏത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാനാണ് നീ ഇഷ്ടപ്പെടുന്നത്? ലൂബ് ഉപയോഗിക്കാൻ ഇഷ്ടമാണോ? ഏതെങ്കിലും പ്രത്യേക തരത്തിലൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഡേർട്ടി ആയിട്ട് സംസാരിക്കുന്നതിന് നിനക്ക് താല്പര്യമുണ്ടോ? നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫാൻറ്റസീസുകളൊക്കെ ഉണ്ടോ? നീ ആയിട്ട് ഇമാജിൻ ചെയ്യുന്ന ഇങ്ങനെ ചെയ്താൽ ഒക്കെ ആയിരിക്കും, അല്ല അതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കൈകൾ കെട്ടിയിട്ട് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഫാൻറ്റസീസ് ഉണ്ടോ? നിനക്ക് ഫോൺ കണ്ടുകൊണ്ട് ലൈംഗികതയിൽ ഏർപ്പെടാൻ വേണ്ടി ഇഷ്ടമാണോ? ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിനക്ക് ഏത് പേര് വിളിക്കാനാണ് നീ ഇഷ്ടപ്പെടുന്നത്? ഏത് തരത്തിലുള്ള ഫോൺ കാണുമ്പോഴാണ് നീ ഒന്ന് ഓണാവുന്നത്? നിന്റെ മുടിയിൽ പിടിച്ച് ലൈംഗികതയിൽ ഏർപ്പെടുന്നത് ഇഷ്ടമാണോ? കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്ന ഇഷ്ടമാണോ? ലൈംഗികബന്ധത്തിന് ശേഷമുള്ള ആഫ്റ്റർ പ്ലേയിൽ നിനക്ക് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം? ഒന്നിച്ച് കുളിക്കാൻ ഇഷ്ടമാണോ? എത്ര നേരം ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കണം? നമ്മുടെ ലൈംഗികത എങ്ങനെയുള്ളതായിരുന്നു? അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ വേണ്ടത് നിനക്ക് ഇഷ്ടമാണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഇന്ന് തന്നെ ചോദിച്ചോളൂ. തിരിച്ചും ചോദിക്കുക. ഇപ്പോൾ പുരുഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കുക. ഇത് അപ്പോൾ ഇന്ന് തന്നെ എത്ര നാളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളിത് ചോദിച്ചേക്കുക. ഇന്ന് തന്നെ ചോദിച്ചേക്കണേ. ചിലപ്പോൾ അവർ പറയാതെ മറച്ച് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, കുറച്ചും കൂടി റിലേഷൻഷിപ്പ് സൂപ്പർ ആവത്തില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.